നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഉച്ചവരണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ പവർ റൂമിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു കാര്യം ജാസ്മിൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, അതായത് എൻ്റെ സ്വന്തം തന്ത പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്നുള്ളത്. ആ ജാസ്മിൻ അവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഒരു തന്തമാരെ ഇറക്കിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ളൊരു ബാപ്പ അപ്പൻ എന്നുള്ളൊരു വിഷയത്തിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജിൻഡോൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ജിൻഡോ വളരെ വളരെ ഒരു പച്ചപ്പാവും ഒരു പൊട്ടൻ മണ്ടൻ എന്നുള്ള കണ്ടീഷനിലാണ് ജിൻഡോ ഇരുന്നെങ്കിൽ, പക്ഷെ ഇപ്പോൾ ജിൻഡോ എന്തുകൊണ്ടോ ജിൻഡോയുടെ ഫേക്ക് ഗെയിമും ജിൻഡോയുടെ ഫേക്ക് ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും അവിടെ മര്യാദയ്ക്ക് വർക്ക്ഔട്ട് ആവാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. പ്ലസ് ജിൻഡോ ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്, അയാളൊന്നും കൂടി എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാതിന് വയ്യ, കുറച്ചെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭവം തരുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ജിൻഡോ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ജിൻഡോ ആണ് അതിലൊരു മെയിൻ ആൾ. ജിൻഡോ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, അതായത് എൻ്റെ ഗെയിമിനിടയിൽ ജനിപ്പിച്ച അപ്പനോ കൂടപ്പറപ്പോ ഭാര്യ കാമുകി ഇവരാര് വന്നു കഴിഞ്ഞാലും, കാമുകി ഉണ്ടോറിയില്ല, ഭാര്യ ആര് വന്നാലും ഞാൻ വെട്ടിവീഴ്ത്തും എന്നാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത്. ജിൻഡോയ്ക്ക് തന്നെ ഇതൊരു പണിയാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് ഏറ്റെടുക്കാൻ അതിനുള്ള ആരും ഇല്ല തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. നമ്മൾ ഈ പുറത്ത് യൂട്യൂബേഴ്സ് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. ഇതൊരു വിഷയം. രണ്ടാമത്തത്, ഇന്ന് അവിടെ ഡിസ്കഷൻ നടന്ന സമയത്ത് ഇന്ന് കാര്യമായിട്ട് രാവിലെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കണ്ടന്റ് കംപ്ലീറ്റ് കൊണ്ടുവന്ന് ജിൻഡോൻ്റെ പവർ ടീമിലുള്ള ജിൻഡോയുടെ അവരെ ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യങ്ങളും ഒരാവശ്യമില്ലാതെ ഇപ്പോൾ സീരിയസ് ആയിട്ട് കാര്യം പറയട്ടെ. പവർ ടീം എന്ന് പറഞ്ഞാൽ മുട്ടം കോമഡിയാണ്. കുറച്ചെങ്കിലും മര്യാദയ്ക്ക് നിൽക്കുന്ന റസ്മിനാണ്. ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അതായത് രശ്മിനും ജിൻഡോ കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. രശ്മിനും ജിൻഡോ കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ശിക്ഷ കൊടുക്കുന്ന ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജിൻഡോ പറഞ്ഞൊരു ഡയലോഗുണ്ട്, നമുക്ക് അവരെ പിടിച്ച് വെയിലത്ത് നിർത്താമെന്ന്. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്താ കഥല്ലേ, ജയിലല്ലേ ഇത്, വേറെ കൊടും ക്രൂര കൃത്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന പോലെ, അതായത് ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ട് നമുക്ക് വെയിലത്ത് നിർത്താമെന്ന്. ഇനി അവർ തലകറങ്ങി വീണോട്ടേന്ന്, അവർ തലകറങ്ങി വീണോട്ടെ, അത് കൊണ്ടുപോകാൻ ഡോക്ടറില്ലായിരുന്നു, ബിഗ് ബോസിൻ്റെ അവിടെ ഡോക്ടറില്ലായിരുന്നു. ഈ ചങ്ങായി ഇതൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യം ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻസ് കിടക്കുമ്പോൾ മണ്ടനാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ മണ്ടം മാത്രമല്ല, ഈ പാവം ക്രൂരൻ എന്നൊക്കെ പറഞ്ഞ മാതിരി. പക്ഷേ രശ്മിൻ അവിടെ തന്നെ ആ ഒരു പറയുമ്പോൾ തന്നെ രശ്മിൻ അയ്യോ എന്ന് പറയുന്നുണ്ട്. സീരിയസ്ലി അവർക്ക് ആ കുട്ടിക്ക് കുറച്ച് മനുഷ്യത്വം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി എനിക്ക് പൊതുവേ രശ്മിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു കോമണർ അല്ലെങ്കിൽ ഇവരെ കൂടെ ഒപ്പം വന്ന ഒരാളെ പോലെ എല്ലാ കാര്യമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഇപ്പോൾ രശ്മിൻ ഭായിന് ഈ ഒരു സ്പോട്ട് വരെ തോന്നുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താവും എന്നുള്ളത് അറിയില്ല. അതന്നെ പവർ ടീമിന് അഗെയിൻസ്റ്റായിട്ട് ഇവരൊക്കെ കുറ്റങ്ങൾ പറഞ്ഞ സമയത്തും ഈ മറ്റുള്ള എല്ലാവരും ജിൻഡോനെ പറയുന്ന സമയത്തും പവർ ടീമിനെ പറയുന്ന സമയത്ത് ജിൻഡോനെ പറയുമ്പോൾ എന്താ വെച്ചാൽ തക്കാളിനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു ചീഞ്ഞ തക്കാളി കൊട്ടയിലുണ്ടെങ്കിൽ മറ്റുള്ള തക്കാളിയൊക്കെ ചീയുന്നല്ലാത്ത വേറെ അതൊരു കുഴപ്പമില്ല. അതായത് ചീഞ്ഞ തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവനെയാണ്, ജിൻഡോനെയാണ്. ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം, അതായത് നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ എന്താ ചെയ്യുന്നത്, പത്രം കഴിയും ഇത് എഴുതണം, പോയി വെയിലത്തൊക്കെ പറയാം. പറയുടെ കാര്യം, നീ തല കറങ്ങി വീണോട്ടെ. ഞാൻ എൻ്റെ അവ പറയും, അവന് വൈകാന്ന് പറയും. എൻ്റെ ഞങ്ങളുടെ പവർ വെച്ചിട്ട് പറഞ്ഞാൽ നീ തല കറങ്ങി അവിടെ വീണോട്ടെ, ഇവിടെ ഡോക്ടർമാരുണ്ട്, നിന്നെ നോക്കി പോകും. നമ്മൾ അവരെ ഫിസിക്കലി വീക്കാക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പറ കണ്ടോ, ഇതാണ് സ്ഥിതി. ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ബേസിക്കലി ഉണ്ടായിരിക്കണം, അതാണ് അവിടെ രശ്മിൻ ഉണ്ടായത്. ശരിയാണ്, ഗെയിമിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, മനുഷ്യത്വം ഒന്നും വേണ്ട എന്നുള്ളൊരു വർത്തമാനമൊക്കെ പലരും പറയുന്നുണ്ട്, എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. വാട്ട് എവർ, ഇതാണ് ഒരു ഇഷ്യൂ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഇന്നിപ്പോൾ കുറച്ച് മുന്നേ നടന്നിട്ടുള്ള ഒരു പവർ ടീമിൻ്റെ ഒരു ചർച്ച നടന്നല്ലോ. ആ ചർച്ച നടന്ന സമയത്ത് എല്ലാവരും കംപ്ലീറ്റ് അറ്റാക്ക് ചെയ്ത് ജിൻഡോനെയാണ്. ജിൻഡോ ആണ് ഇന്ന് അവിടുത്തെ ടാർഗറ്റ്. ഗബ്രി വളരെ നന്നായി സംസാരിച്ചു. ഗബ്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഗബ്രി ഇങ്ങനെ ഓപ്പണപ്പായിട്ട് ഒരു ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ ഓപ്പണപ്പായിട്ട് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ചങ്ങൈൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത്. അല്ലാണ്ട് വാല് കളിച്ച് നടക്കാനല്ലല്ലോ. ഒരു അപ്ഡേറ്റും കൂടി ഉണ്ട് ജബ്രി വിഷയത്തിൽ, അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ പറയാം. അത് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് ശേഷം പറയാം. അപ്പോൾ ഇവർ തമ്മിൽ രാവിലെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു പവർ ടീമിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് നൂറൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ന് പറഞ്ഞ് നൂറയ്ക്ക് സ്പെഷ്യലായിട്ട് നൂറിനെ സ്പെഷ്യലായിട്ട് പണിഷ് ചെയ്യുന്നു, പക്ഷപാതം കാണിക്കുന്നു, അങ്ങനത്തെ ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഇവർ സംസാരിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും യുനാനിമസ്ലി പവർ ടീമിന് അഗെയിൻസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തു. പവർ ടീമല്ല, സ്പെഷ്യലി ജിൻഡോയ്ക്ക് അഗെയിൻസ്റ്റായിട്ട് ആയിട്ടാണ് അവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ചർച്ചാ വിഷയം ജിൻഡോയുടെ സംസാരം കാര്യങ്ങളാണ്. പ്ലസ് ജിൻഡോ അവിടെ ഒരു
ഒരു സംഭവം കാണിച്ചു നമ്മളെല്ലാവരും കണ്ടതാണ്. ജിൻഡോ കിടന്നുറങ്ങണം, ആ സിഗരറ്റ് വലിക്കുന്ന ആ റൂമിൽ വെച്ച് ജിൻഡോ കിടന്നുറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുന്ന സൗണ്ട്, അതിൽ കുറുക്കുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. കയ്യിൽ സിഗരറ്റും ഉണ്ട്, ജിൻഡോ സിഗരറ്റല്ല വലിക്കാത്ത സിഗരറ്റാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു സിഗരറ്റ് കത്തിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ പട്ടി കുറയ്ക്കുന്നു, പട്ടി കുറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ജിൻഡോ ഉറങ്ങിയതാണ്. ജിൻഡോ അതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പവർ ടീമിലായിരിക്കുന്ന ഒരു വ്യക്തി നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പവർ ടീമിൻ്റെ ഒരു അധികാരിയായിട്ടാണ് ജിൻഡോ പോകുന്നത്. ജിൻഡോ ആണ് ഇപ്പോൾ എല്ലാവരുടെയും ടാർഗറ്റ്. ഇതൊക്കെ ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എണീറ്റ് നിന്നിട്ട് എനിക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചോടത്ത് അവിടെ ഒരു ആ ഒരു ജാൻമണിയെ പിന്നെ ഒരു കൺഫെഷൻ റൂമിലേക്ക് സിഗരറ്റ് പ്രശ്നത്തിൽ കൊണ്ടുപോയിന്നല്ലാതെ സത്യത്തിൽ ബിഗ് ബോസ് അവിടെ എന്താ വെച്ചാൽ റിയാക്ട് ചെയ്ത് എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും അവിടെ അഭിനന്ദിച്ചു. അത് നല്ലൊരു സംഭവമായി പോയി, കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ഫീലിംഗ് അവിടെ കൊടുത്തു. അവിടെ അപ്പോൾ ജിൻഡോ ചെറിയൊരു ബാക്ക് ഫുട്ടിലായിരിക്കുകയാണ്. ജിൻഡോനെ അവിടെ സപ്പോർട്ട് ചെയ്യല്ല ബിഗ് ബോസ് ചെയ്തത്, ഒന്നും പറഞ്ഞില്ല. അവിടെ മറ്റുള്ള മെമ്പേഴ്സ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഉച്ചയ്ക്കേഷം അതിനെക്കുറിച്ചായിരിക്കും ഡിസ്കഷൻ. പക്ഷേ ഈ ജിൻഡോൻ്റെ സ്ഥാനത്ത് ഇതേപോലെ വേറെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നുവെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. കാരണം വെച്ചാൽ ഇവർ പറഞ്ഞ സമയത്ത് കൗണ്ടർ ചെയ്യാൻ എത്രത്തോളം ജിൻഡോയ്ക്ക് പറ്റുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജിൻഡോ അങ്ങനെ ഭയങ്കരമായിട്ടൊരു കൗണ്ടർ ഉയരുന്നല്ല. ഏതാണെന്നുണ്ടെങ്കിലും നോക്കാം ഒന്നത്. പിന്നെ അടുത്ത ഇഷ്യൂ രണ്ട് കാര്യം കൂടി, പിന്നെ ജാസ്മിൻ ജാഫർ ആൻഡ് ഗബ്രീല് ഒരു കാര്യമുണ്ട്. ഞാൻ അന്ന് അതായത് ജാൻ എന്ന് വിളിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ കോൺവെർസേഷൻ ചെറുതായിട്ട് കണ്ടത്. നമ്മളത് എത്ര കാര്യമായിട്ട് എടുത്തില്ല, പക്ഷേ സംഭവം ഉണ്ടായി സമ്മർ മീഡിയയിൽ വീഡിയോ കണ്ട സമയത്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കണ്ടത്. അതായത് ജാൻ എന്ന് വിളിക്കുന്നുണ്ട് ഇവനെ, ഇവർ ജാൻ എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ജാൻ എന്നർത്ഥം പറയുന്ന സമയത്ത് സ്വന്തം ഭാര്യനെ അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെ അടുത്തുള്ള ആൾക്കാരെ ലവറിനെ വിളിക്കുന്ന പേരാണ് ജാൻ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ എടുത്ത് ചോദിക്കുക, നീ എന്താ പിന്നെ എന്നെ വിളിക്കാത്ത? അപ്പോൾ മറ്റവൻ ചോദിക്കുക, നീ എന്നെ എൻ്റെ ഭാര്യയാണ്. എന്താ ഒരു ഉദ്ദേശിക്കുന്നത്? പിന്നെയും പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് അല്ലേ? നമ്മളൊക്കെ അങ്ങനെ കരുതണമെന്നാണോ എല്ലാവരും പറയുന്നത്? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മളൊരു കാര്യം പറയണം തോന്നിപ്പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച അടുക്കും തോറും ബാപ്പയ്ക്ക് ടെൻഷനാവും എന്ന് വിചാരിക്കും സ്വാഭാവികമായിട്ട്. കാരണം വെള്ളിയാഴ്ചകളിലാണല്ലോ ബാപ്പ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഥ. പിന്നെ ഫൈനലായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, സിജോൻ്റെ കേസ്. സിജോ സർജറി കഴിഞ്ഞു എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് പരിപാടി എന്നുള്ളത് അറിയില്ല. പക്ഷേ ഓൺ ദ സെയിം ടൈം ഈ അസി റോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇടിച്ചവൻ താരപരിവേഷത്തോടുകൂടി പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന കണ്ടു. അതിനിടയ്ക്ക് അവൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ അവൻ ഒരു റീൽ ഇട്ടിട്ടുണ്ട്, ഏഷ്യാനായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നു. സ്വാഭാവികമായിട്ട് നോർമൽ പോസ്റ്റാണ്. ഒരു ഇപ്പം അമ്മേനെ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി കുറേ പേര് സിജോയുടെ കൂടെ ഉണ്ട്, കുറേ പേര് അപ്പുറത്തുണ്ട്. അവര് ഏഷ്യാനെറ്റ് എന്ന് ചോദിച്ച ചോദ്യത്തിൽ ഇതിനിടയിൽ കുറേ ആൾക്കാർ യെസ് 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 യെസ്, അതായത് അടിച്ചത് ന്യായീകരിച്ചുകൊണ്ട്. ഞാൻ നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞു ഞാൻ അടിച്ച ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ശരിയാണ്, മറ്റേ സിജോ പ്രൊവോക്ക് ചെയ്തു സംഭവം സത്യത്തിനാണ്. പക്ഷേ പ്രൊവോക്ക് ചെയ്തെന്ന് വെച്ചിട്ടുള്ള മാൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരിതില്ല. ഇനിയിപ്പോൾ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങുന്ന സിറ്റുവേഷൻ ആണെങ്കിലും കൂടി ഇതേ സാധനം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലല്ല പുറത്താണെന്നുണ്ടെങ്കിൽ, താടിയിൽ പൊട്ടിട്ട് ഒരാളവിടെ കിടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസ് വരില്ലേ? ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനത്തെ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ നിയമാവലിയിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരിക്കാം. സിജോയ്ക്ക് കേസില്ല എന്ന് പറഞ്ഞോട്ടാണാവോ? എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തുള്ള ബിഗ് ബോസ് അവൻ തിരിച്ചു വരും എന്തായാലും വരാതിരിക്കില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസ് അനുസരിച്ച് തന്നെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, കാരണം പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബിഗ് ബോസ് പറഞ്ഞെടുക്കുന്നു കണ്ടു. അപ്പോൾ ഇതൊന്ന്. പിന്നെ ഫൈനലായിട്ട് അൻസിബേനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യല്ലോ. കാരണം എന്ന് വെച്ചാൽ ജോർജ് കുട്ടിയുടെ മകള് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ജോർജ് കുട്ടിയുടെ മകളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റോക്കി ഫാൻസിൻ്റെ വോട്ട് കിട്ടുക ആയിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ ഒരു നല്ല കുട്ടി ചമഞ്ഞ് സദാചാരം എന്നല്ല പറയുക, ഒരു നല്ല ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ എന്നാലും പൊതുവേ കുറച്ചൊരു നല്ല കുട്ടി ചമയലും അസി റോക്കിയുടെ കുറച്ച് വോട്ട് അടിച്ചു മാറ്റാനുള്ള പരിപാടി ഉണ്ടോയെന്ന് സംശയമുണ്ട്. പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ, അൻസിബന്ന് ഇരുന്നിട്ട് എല്ലാവരും വിലയിരുത്തുന്നുണ്ട്, ഇന്നാൾ അടുത്ത ആഴ്ച പോകും, അടുത്ത ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ച ഇന്നാൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിലയിരുത്തൽ എടുത്തുണ്ട്. എല്ലാം അറിയുന്ന പ്ലെയറായിട്ട്, എല്ലാം കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല വിവരമുള്ള ഒരു പ്ലെയറായിട്ടാണ് അൻസിബ സ്വയം അൻസിബയെ കരുതുന്നത്. പക്ഷെ നമുക്ക് കാണുന്നവർക്ക് എന്താ വ്യത്യാസമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനിടയ്ക്ക് മറ്റേ ഇവള് ഈ ജാൻമണി ഈ കൺഫെഷൻ റൂമിൽ പോയി സിഗരറ്റിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ഇതാക്കുന്ന സമയത്ത് തിരിച്ച് ജാൻമണി തൊണ്ട വരലെന്നൊക്കെ പറഞ്ഞ റൂമിലേക്ക് കയറിയത്. കയറി വരുമ്പോൾ ഈ ശ്രീരേഖ ചെന്ന് പറയുന്നുണ്ട്, പിന്നാലെ പോകുമ്പോൾ അൻസിബ നേരെ ചെന്നിട്ട് പറയാം, ചെല്ലു ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇല്ല ഞാൻ നോക്കിക്കോളാം എന്നുള്ള ശ്രീരേഖ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, ഞാനല്ലേ ഇവിടുത്തെ ലീഡർ എന്നും പറഞ്ഞിട്ടാണ് ലീഡർ എന്നുള്ള ആ ഒരു അധികാരം എടുത്തിട്ടാണ് അൻസിബ അവിടെ ഒരു സിമ്പതി കാണിക്കുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു സഹതാപമുള്ള, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള സഹതാപമുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ സ്വയം അൻസിബ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശ്രീരേഖ പറയുന്നുണ്ട് ഹ്യൂമാനിറ്റിയാണ് ഇവിടെ വലുത്, അല്ലാണ്ട് ലീഡറല്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും, അവരനുസരിച്ച് പെരുമാറും എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.